ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വളരെ ചെറിയ സമയം കൊണ്ടാണ് നമ്മുടെ ചാനൽ കേരളമുടനീളം ഒരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. പലരും ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന്. ഞങ്ങൾക്ക് സമയം വേണമായിരുന്നു. ആക്ച്വലി വി വോണ്ടഡ് ടു സ്റ്റാർട്ട്, പക്ഷേ വി വെയർ വെയ്റ്റിംഗ് ഫോർ ദ റൈറ്റ് മൊമെൻ്റ്. കോച്ചിങ് തുടങ്ങുമ്പോൾ വളരെ വലിയ ഹൈ ക്വാളിറ്റി കണ്ടൻറ്റോടെ ഇറങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും ദൈവം സഹായിച്ച് അത് ഇപ്പം നടക്കുകയാണ്. യെസ് ഫ്രണ്ട്സ്, വി ആർ ടേക്കിംഗ് തിങ്സ് ടു ദ നെക്സ്റ്റ് ലെവൽ. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ കേരള പി എസ് സി എക്സാമുകളായ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഓവർസിയർ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 2, എസ് എസ് സി ജെഇ എന്നീ പോസ്റ്റുകൾക്കും മറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്കും ഞങ്ങൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങളുടെ കണ്ടൻറ്റും ഞങ്ങളുടെ മിഷൻ ആൻഡ് വിഷനെ പറ്റി പറയാം. ഞങ്ങളുടെ വിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ആവണമെന്നാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സ്ലോഗൻ ബിയോണ്ട് എക്സലൻസ് എന്നാക്കിയത്. ഞങ്ങളുടെ കണ്ടൻറ്റ് ആ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മിഷൻ സ്റ്റുഡൻസിനെ ജോബ് റെഡി ആക്കുക എന്നുള്ളതാണ്. അതായത് പ്യുവർലി തിയറിറ്റിക്കൽ സ്റ്റഡി മാത്രമല്ല, കൺസെപ്ച്വൽ സ്റ്റഡി. കൺസെപ്റ്റ് വെച്ച് പഠിച്ചാലേ നമുക്ക് ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റൂ. എക്സാംസ് മാത്രമല്ല, ഏതൊരു പോസ്റ്റിനും വരുന്ന ഇൻ്റർവ്യൂസിനും നമുക്ക് സക്സസ്ഫുള്ളി നേരിടാൻ പറ്റും. സോ അതാണ് ഞങ്ങളുടെ മിഷൻ. ഇനി ഞങ്ങളുടെ കണ്ടൻറ്റിനെ പറ്റി പറയാം. ഫസ്റ്റ് വൺ, ഫുള്ളി ആനിമേറ്റഡ് വീഡിയോ ലെക്ചർ സീരീസ്, മേ ബി ദ ഫസ്റ്റ് കൈൻഡ് ഇൻ ഇന്ത്യ. അതായത് ഓരോ കൺസെപ്റ്റ്സും നമ്മൾ ആനിമേഷൻസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം സ്റ്റുഡൻസിനെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓൺ ഫീൽഡ് എങ്ങനെയാണ് ഇതൊക്കെ പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നും സ്റ്റുഡൻസിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്പർ ടു, നോട്ട്സ്. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് നോട്ട്സിനെ പറ്റിയാണ്. സോ ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുടെ കണ്ടൻറ്റിൽ തന്നെ സ്ലൈഡ്സിൽ ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, പഠിക്കുന്ന നേരം, ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന നേരം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ജസ്റ്റ് നോട്ട്സ് പകർത്തിയെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. എല്ലാം അവൈലബിളാണ് നമ്മുടെ വീഡിയോ ലെക്ചർ സീരീസിൽ തന്നെ. എല്ലാ നോട്ട്സും നമ്മുടെ വീഡിയോസിൽ തന്നെ അവൈലബിളാണ്. തേർഡ് വൺ, റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ്. സി, നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ കൂടി വരുവാണ്. സോ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും ഹയർ റാങ്ക്സിലോട്ട് പോകണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാവരും പഠിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരാ, എക്സ്ട്രാ പോയിൻറ്റ്സ് പഠിക്കണം. നമ്മുടെ വീഡിയോ ലെക്ചർ സീരീസിൽ ഉടനീളം ഈ റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് ഭയങ്കരമായിട്ട് ഞങ്ങൾ കെയർഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അതെല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് വൺ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, അതായത് ഫാക്കൽറ്റി സപ്പോർട്ട്. ഓരോ വീഡിയോ ലെക്ചർ സീരീസിൻ്റെ കൂടെയും അതിൻ്റെ മോക്ക് ടെസ്റ്റും കാണും, പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ്റെ കമൻറ്റ് ബോക്സും കാണും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങളിപ്പം ഒരു വീഡിയോ ലെക്ചർ സീരീസ്, ഒരു വീഡിയോ ലെക്ചർ കണ്ടു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ആയിക്കോട്ടെ, ആ വീഡിയോന് റിലേറ്റ് ചെയ്യുന്ന എന്ത് ഡൗട്ടും അതിൻ്റെ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഫാക്കൽറ്റി നേരിട്ട് ആ കമൻറ്റ് ബോക്സിന് അല്ലെങ്കിൽ ആ കമൻറ്റിനോ ഡൗട്ടിനോ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും കിട്ടുന്നതാണ്. ഞങ്ങൾ വെബ്സൈറ്റിലാണ് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ്, ആസ് എ ബിഗിനിങ്, സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ടഫറായിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രക്ചേഴ്സ്, അതിനകത്ത് സ്ട്രക്ചർ അനാലിസിസ് ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ആർ സി സി ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ച് ടഫറാണ്. അങ്ങനത്തെ സബ്ജക്ട്സ് ആയിരിക്കും ഞങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. കുറച്ച് ബുദ്ധിമുട്ട് ആയ സബ്ജക്റ്റാണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. കാരണം തിയറി മാത്രമല്ല, കുറച്ച് ഡിസൈൻ കൺസെപ്റ്റ്സ് കുറച്ച് പാടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വെച്ച് തുടങ്ങിയിരിക്കുന്നത്. സോ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ചെറിയ ട്രെയിലർ നമുക്ക് കാണാം. ഐ ഒഫീഷ്യലി ഇൻവൈറ്റ് യു ടു ദ വീഡിയോ ലെക്ചർ സീരീസ് ഓഫ് അമേസ് അക്കാഡമീസ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. എന്താണ് സ്റ്റീൽ? സ്റ്റീൽ ഇസ് എ മിക്സ്ചർ ഓഫ് അയൺ ആൻഡ് കാർബൺ. അയണിൻ്റെയും കാർബണിൻ്റെയും മിക്സ്ചറാണ് സ്റ്റീൽ. ഫസ്റ്റ് വരുന്നതാണ് ഐ സെക്ഷൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ഐ സെക്ഷൻസ്. നട്ട് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോകണമെങ്കിൽ അവിടെ ഒരു പാത്ത് വേണമല്ലോ. ഇതിൻ്റെ സെക്ഷൻ മോഡുലസ് വളരെയധികം കൂടുതലാണ്. രണ്ട് ബോൾട്ടുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, രണ്ട് ആംഗിൾസ്, അതായത് ഒരു പെയർ ഓഫ് ആംഗിൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ റിവറ്റ് ഇങ്ങനെ ഷിയർ ആയിപ്പോ. റൂഫിന്റെ റൂഫ് ട്രസിന്റെ രണ്ട് അറ്റങ്ങളിൽ ലാറ്ററൽ ബ്രേക്ക് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിൽ നിന്നാണ് തീറ്റ പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ കോളം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബീം അതിന്റെ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ട് ബെൻഡ് ചെയ്യുന്നതാണ്.
കോൺക്രീറ്റ് പെഡസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ടാണ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ രണ്ട് കോളം നിങ്ങൾക്ക് കാണാമല്ലോ. കടി കുറച്ചുകൂടെ ലെങ്തിൽ ഇവിടെ ബക്കിളാവും. സോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സി, ഇപ്പം നിങ്ങൾ കണ്ടത് വീഡിയോ ലെക്ചേഴ്സാണ്. സോ ഓരോ സബ്ജക്ട്സിനും നമ്മൾ പല ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും നിങ്ങളിപ്പം കണ്ട പോലെ വീഡിയോ ലെക്ചേഴ്സ് കാണും. വീഡിയോ ലെക്ചേഴ്സിൻ്റെ കൂടെ അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള ഓരോ ചാപ്റ്ററിനും മോക്ക് ടെസ്റ്റുകളും കാണും. ഓക്കെ, നിങ്ങൾക്കറിയാലോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിക്കുന്നത് മാത്രമല്ല നമ്മൾ അതിനനുസരിച്ച് ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്യണം. ന്യൂമറിക്കൽസും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ബുക്ക്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ കാണും, ജയറാം റെഡ്ഡി കാണും, അല്ലെങ്കിൽ കുറുമി കാണും. സോ അതും ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ആ വീഡിയോ ലെക്ചർ സീരീസിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് വെബ്സൈറ്റിലോട്ട് പോകാം. വെബ്സൈറ്റിൽ അത് എങ്ങനെയാണ് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഒരു വലിയ സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അമേസ് ടീം. ഇറ്റ് കംപ്രൈസസ് ഓഫ് എമിനൻറ്റ് ഫാക്കൽറ്റി ഫ്രം പ്രസ്റ്റീജിയസ് കോളേജസ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, മോസ്റ്റ് ഓഫ് ദം ആർ കേരള പി എസ് സി ടോപ്പേഴ്സ് ഓൾസോ. ദേ ഹാവ് സ്കോർഡ് വെരി ഹൈ മാർക്സ്. നമ്മുടെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ ലെക്ചർ സീരീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്പെഷ്യൽ ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. നോട്ട് മേക്കിംഗ് ആണെങ്കിലും, അക്കാഡമിക് കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിലും, ക്രിയേറ്റീവ് കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിലും, ആനിമേഷൻ ആണെങ്കിലും, അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്പെഷ്യൽ ആയിട്ടുള്ള ഫാക്കൽറ്റിയാണുള്ളത്. സോ ഒരു ടോട്ടലായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ ഈ വീഡിയോ ലെക്ചർ സീരീസ്. അത്രയ്ക്ക് സ്പെഷ്യലി എടുത്ത് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ലെക്ചർ സീരീസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. നമുക്കിനി വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ വെബ്സൈറ്റ് www.theamazeacademy.com ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, മാറിപ്പോലെ ഒരു സ്പെല്ലിംഗ് പോലും തെറ്റിപ്പോരുത്. www.theamazeacademy.com. ഓക്കെ, സോ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹോം പേജ് കാണാം. ഹോം പേജിനകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ, മുകളിൽ കുറേ മെനുസ് ഉണ്ട്. കോഴ്സസ്, മൈ കോഴ്സസ്, കോൺടാക്ടസ്, എബൗട്ടസ് ആൻഡ് സ്റ്റുഡൻറ് ലോഗിൻ. ഓക്കെ, താഴോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സുകൾ കാണാം, തംബ്നെയിൽസ് കാണാം. താഴെ അതിൻ്റെ ടെലിഗ്രാം സ്റ്റഡി സർക്കിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള, കേരളത്തിൽ ഏകദേശം 6000 മെമ്പേഴ്സിനും കവിഞ്ഞ്, ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടെലിഗ്രാം സ്റ്റഡി സർക്കിളാണ്. അതുമാത്രമല്ല, AE-ന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി സർക്കിളുണ്ട്. താഴെ നമ്മുടെ യൂട്യൂബ് ലിങ്ക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് താഴെ ഇനിയും വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാംസിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കോഴ്സ് ബൈ ചെയ്യുന്നതെന്ന് നോക്കാം. സി, ഫസ്റ്റ് നമുക്ക് നമ്മുടെ തംബ്നെയിലിനെ തന്നെ ബൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബൈ കോഴ്സ് എന്ന് കൊടുക്കാം. ഇവിടെയാണ് ഞാൻ ഞങ്ങളുടെ സർപ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇത്രയും നാളും നമുക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങളൊരു വലിയ ഗിഫ്റ്റ് ഞങ്ങൾ തരികയാണ്. ആദ്യം ബൈ ചെയ്യുന്ന 150 പേർക്ക്, 150 സ്റ്റുഡൻസിന് 60% ഡിസ്കൗണ്ട് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക്, അതായത് നമ്മുടെ അമേസ് അക്കാഡമിയുടെ ഹോം പേജിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്യുക. ഇനി എങ്ങനെ പർച്ചേസ് ചെയ്യണം, എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങളിപ്പം പറഞ്ഞുതരാം. സോ ഇവിടെ തംബ്നെയിൽ കാണാം, അല്ലെങ്കിൽ ബൈ കോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. സോ ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെ അതിൻ്റെ ഓവർവ്യൂ, അതായത് ആ സബ്ജക്റ്റ് ഏതൊക്കെ എക്സാംസിന് പഠിക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ കരിക്കുലം, അതായത് നമ്മൾ ആ സബ്ജക്റ്റിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ആണ് ഇട്ടേക്കുന്നത്, അത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് തന്നെ പ്രിവ്യൂ അടിച്ചാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാതെ തന്നെ നമ്മൾ ഒരു ട്രെയിലർ, എല്ലാ സബ്ജക്റ്റിനും ട്രെയിലർ കാണും. സോ നിങ്ങൾക്കത് കാണാം, അപ്പോൾ എന്തൊക്കെ ആനിമേഷൻസ് ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഒരു ക്വിക്ക് ഒരു ഓവർവ്യൂ ഒരു സബ്ജക്റ്റിനെ പറ്റി കിട്ടും. സോ അത് അത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇത് കാണണമെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യേണ്ട, ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാവുന്നതാണ് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സോ നമുക്ക് ബാക്ക് ഇപ്പോൾ നമുക്ക് ഈ കോഴ്സ് ഒന്ന് ബൈ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് ബൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ കോഴ്സിൻ്റെ പേജിൽ തന്നെ ബൈ ദിസ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കോ ഗൂഗിളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ സൈനിൻ ചെയ്ത് കയറാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പോൾ കൂടെ ഒരു ഒരു ഇമെയിൽ കൊടുക്കണം, പിന്നെ നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് മറക്കരുത്. ഓക്കെ, സോ അത് വെച്ച് സൈനിൻ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ചെയ്തിട്ട് നമ്മൾ നേരെ പേയ്മെൻറ്റിലോട്ടാണ് കടക്കുന്നത്. സോ അവിടെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പേയ്മെൻറ്റ് റിക്വസ്റ്റിൻ്റെ ഒരു പേജിലോട്ടാണ് പോകുന്നത്. സോ അവിടുന്ന് നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും നിങ്ങൾ കൊടുക്കുക, എൻ്റർ ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പം കാർഡ്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, യു പി എ പറ്റും, നെറ്റ് ബാങ്കിങ് പറ്റും, വാലറ്റ്സ് പറ്റും, പിന്നെ ഐ സി ഐ സി ഐ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേ ചെയ്താലും മതി. സോ ഇവിടെ യു പി ഐ വെച്ച് നമുക്കൊന്ന് ബൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. സോ ഇവിടെ ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരെ നമ്മൾ ബൈ ചെയ്ത് ആ കോഴ്സിലോട്ട് റീഡയറക്റ്റ് ആവും. ഓക്കെ, ദെൻ യു ക്യാൻ പ്രസ് ദ കണ്ടിന്യൂ ബട്ടൺ. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സിലോട്ട് അത് റീഡയറക്റ്റ് ചെയ്യും. പിന്നെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ലെക്ചേഴ്സ് ആയാലും മോക്ക് ടെസ്റ്റ് ആയാലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ അവിടുന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോഴ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഹോം പേജിൽ തന്നെ ബൈ കോഴ്സ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക. നമ്മൾ സാധാരണ ആമസോണിൽ നിന്ന് ഒരു ഒരു ഐറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യുന്ന പോലെ തന്നെയാണ്, സെയിം പ്രോസസ്സാണ്, വളരെ ഈസിയാണ്. അതിനകത്ത് ഇതിനകത്തൊരു ഡൗട്ടും വരാൻ ചാൻസ് ഇല്ല. അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമുക്ക് വാട്സാപ്പ് ചാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പല പല നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റസിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിനി ഓൾറെഡി ഒരു കോഴ്സ് ബൈ ചെയ്തു, നമുക്കിനി സ്ഥിരമായിട്ട് നമ്മൾ പോയി ആക്സസ് ചെയ്യണമല്ലോ നമ്മുടെ കോഴ്സ്. സോ അത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ്. നമ്മുടെ സൈറ്റായ www.theamazeacademy.com എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്യാമെന്ന് അല്ലാതെ ഫോണിൽ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മുടെ ഹോം പേജിലോട്ട് കയറി ഇവിടെ പർച്ചേസ്ഡ് കോഴ്സ് എന്ന് നേരെ ഫസ്റ്റ് തന്നെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. സൈൻ ഇൻ നമ്മൾ നേരത്തെ ഏത് ഐ ഡി വെച്ചാണോ നമ്മൾ കോഴ്സ് ബൈ ചെയ്ത് അതേ ഐ ഡി വെച്ച് തന്നെ ഇവിടെ സൈൻ ഇൻ ചെയ്യാം. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് സൈൻ ഇൻ ഉണ്ട്, ഗൂഗിൾ സൈൻ ഇൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സൈനപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഐ ഡി, ഏത് ഐ ഡി വെച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ആ ഐ ഡി വെച്ച് തന്നെ സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾക്ക് കാണേ ഇവിടെ നമ്മുടെ കോഴ്സസിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് കാണേണ്ടത് അവിടെ ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. നേരെ നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഒരു കോഴ്സിലോട്ടാണ് റീഡയറക്റ്റ് ആവുന്നത്. അവിടെ കണ്ടിന്യൂ ബട്ടൺ ഞെക്കിയാൽ നമ്മുടെ സ്ഥിരം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോഴ്സിൻ്റെ ഹോം പേജിലോട്ട് അല്ലെങ്കിൽ കോഴ്സിൻ്റെ കറക്റ്റ് കണ്ടൻസ് പേജിലോട്ട് വരും. അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആദ്യം തൊട്ട് കാണാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കാണണമെങ്കിലും കാണാം. സോ എപ്പോഴും www.theamazeacademy.com എന്ന് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഇൻ ഡെസ്ക്ടോപ്പ് നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം ആ യു ആർ ൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, www.theamazeacademy.com എന്ന യു ആർ ൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്യുക, എന്നിട്ട് അടുത്ത് ബ്രൗസറിൽ തന്നെ വേറൊരു ടാബ് ഓപ്പൺ ചെയ്യുക. അവിടെ ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നെയിം ടൈപ്പ് ചെയ്യുക, അമേസ് അക്കാഡമി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് യു ആർ ൽ പേസ്റ്റ് ചെയ്യുക അവിടെ. അങ്ങനെ പേസ്റ്റ് ചെയ്യൽ അതിൻ്റെ ഒരു ഗുണം, അവിടെ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് ഡൺ ചെയ്താൽ നമുക്ക് ബ്രൗസറിൽ തന്നെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും. സോ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് അവിടെ അമേസ് അക്കാഡമിയുടെ സൈറ്റിലോട്ട് പോകാം. അതല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്യാനും പറ്റും. അതായത് നമ്മളിപ്പം യു ആർ എൽ എടുത്ത് വെച്ചേക്കോ, നമ്മുടെ ഹോം പേജ് എടുത്ത് വെച്ചേക്കോ, അവിടെ റൈറ്റ് സൈഡിൽ ഉണ്ടോ സ്റ്റാർ ഓപ്ഷൻ ഉണ്ടോ, അവിടെ ചെയ്യുമ്പോൾ ബുക്ക് മാർക്സ് കണ്ടില്ലേ, അവിടെ ഡൺ കൊടുക്കുമ്പോൾ ബ്രൗസറിന് മുകളിലും അമേസ് അക്കാഡമി വരും. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകും. ഓക്കെ, ഇനി ഫോണിലും നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ ഗൂഗിൾ ബ്രൗസറിൽ കയറുമ്പോൾ ദ അമേസ് അക്കാഡമി ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സൈഡിൽ കാണുന്ന മൂന്ന് ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് പോകുമ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഒരു മൊബൈൽ ആപ്പ് വന്ന് കിടക്കുന്ന പോലെ നമ്മുടെ അമേസ് അക്കാഡമി വന്ന് കിടക്കും. സോ ഡയറക്റ്റ്ലി അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലോട്ടാണ് ഇത് പോകുന്നത്. സോ അത് നോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈലിനകത്ത് നമ്മുടെ വെബ്സൈറ്റ്
കാണുമ്പോൾ അല്ലെങ്കിൽ കോഴ്സ് വ്യൂ ചെയ്യുമ്പോൾ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ മൊബൈലിൻ്റെ റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ അവിടെ സൈഡിൽ കാണിക്കുന്ന ആ കണ്ടൻസ് കാണണമെങ്കിൽ നേരെ കാണുന്ന റൈറ്റ് സൈഡ് ടോപ്പ് ഗ്രീൻ ബോക്സിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരും. അവിടെ പ്രസ് ചെയ്താലേ നമുക്ക് കണ്ടൻസ് സൈഡിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതാണ് ഒരു കുറച്ച് ഡിഫറൻസ് ആയിട്ട് വരുന്നത് മൊബൈലിനകത്ത് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ. അതേസമയം ഐഫോണിലാണ് നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം എന്ന് ഉള്ളവർ സഫാരി ബ്രൗസറിലൂടെ നമ്മുടെ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തിട്ട് അവിടെ സഫാരി ബ്രൗസറിനകത്ത് നടുക്കുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലോട്ട് വരുന്ന കണ്ടില്ലേ, അവിടെ മെനുവിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അവിടെ ആഡ് ഞെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് പോലെ അമേസ് അക്കാഡമി വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും ഇൻ ദ കേസ് ഓഫ് ഐഫോൺ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വാട്സാപ്പ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം സ്റ്റഡി സർക്കിളുണ്ട്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ നേരിട്ടുള്ള ലിങ്കിലോട്ട് പോകും. ഫേസ്ബുക്ക് പേജ് ലിങ്ക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നേരെ സെൻഡസ് എ മെസ്സേജ്, നിങ്ങൾക്ക് നെയിമും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്ത് സെൻഡ് ബട്ടൺ ഞെക്കിയാൽ ഞങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് കിട്ടുന്നതാണ്. അതല്ല, ഇവിടെ വാട്സാപ്പ് ലൈവ് ഫീച്ചറുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ വാട്സാപ്പിലോട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അണ്ടേ, കണ്ടില്ലേ, വാട്സാപ്പിലൂടെ നമ്മൾ നേരെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ടാണ് വരുന്നത്. വാട്സാപ്പ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലും നിങ്ങളുടെ ഫോണിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് വാട്സാപ്പിലോട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് ഈ പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ കാണിച്ച പേയ്മെൻറ്റ് മെത്തേഡ് പറ്റത്തില്ല. സോ അവർക്ക് ഒക്കെ ഈ ഒരു ഫീച്ചർ അവെയിൽ ചെയ്യാം. നമ്മുടെ നേരിട്ടുള്ള വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ടിലോട്ട് മെസ്സേജ് ഹായ് അയച്ച് അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്, നിങ്ങൾക്ക് കോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ ബൈ ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, സോ ഞങ്ങൾ ഈ ഒരു വീഡിയോ ലെക്ചേഴ്സ് ഇനിഷ്യേറ്റീവ് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടോ അതെല്ലാം ഞങ്ങളോട് പറയുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുമെങ്കിൽ വരുത്താം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.